കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ ചെങ്ങൽ വട്ടത്തറ പ്രദേശത്ത് കനത്ത മഴയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി പെരിയാറിന്റെ കൈവഴിയായ ചെങ്ങൽ തോടിൽ ജലനിരപ്പ് ഉയരുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ആലുവ തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലം സന്ദർശിച്ചു കാഞ്ഞൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് ചെങ്ങൽ വട്ടത്തറ ഭാഗത്ത് ഓരോ കാലവർഷക്കാലത്തും വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട് വ്യാഴാഴ്ച അർദ്ധരാത്രി മുതലാണ് വീടുകളിൽ വെള്ളം കയറാൻ തുടങ്ങിയത് അപകടം മുൻകൂട്ടി കണ്ട് വീട്ടുകാരും പ്രദേശത്തെ യുവജന കൂട്ടായ്മയും ചേർന്ന് വീട്ടുസാധനങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു വെള്ളപ്പൊക്ക സാധ്യത സംബന്ധിച്ച് ഈ പ്രദേശത്തെ വീട്ടുകാർക്ക് ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ സൂചന നൽകിയിരുന്നില്ല എന്നും പരാതിയുണ്ട് എന്റെ വീടിന്റെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത് വെള്ളം കയറിയ എന്റെ വീടാണ് കാണുന്നത് ഇന്നലെ രാത്രിയാണ് ഞങ്ങൾക്ക് ഒരു അറിവും കിട്ടിയിട്ടുള്ളത് എങ്ങുന്നു പിന്നെ നമ്മളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അവരുടെ മുഖേനയാണ് ഇതിപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് ഇന്നലെ രാത്രി എന്നിട്ട് അവരൊക്കെ വന്ന് സഹായിച്ചിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് സാധനങ്ങൾ മാറ്റി ഇവിടുന്ന് വീട്ടുകാരൊക്കെ അങ്ങോട്ട് മാറ്റി അങ്ങനെയൊക്കെ ചെയ്ത് അധികാരികളുടെ അവിടെ നിന്നും ആരൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല ആരും നമുക്കൊന്നും അറിയാനും പാടില്ല അപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മ ഒരു വാട്സപ്പ് ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞ പിന്നെയാണ് അവരൊക്കെ വന്ന് സഹായിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് മാറിപ്പോയത് ഇന്നലെ രാത്രി വന്ന് പെട്ടെന്നായിരുന്നു വെള്ളം വന്നത് ആലുവ തഹസിൽദാരും കാലടി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറും അടങ്ങിയ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു ഈ നാല് വീട്ടുകാരുടെ സ്ഥിതി വളരെയധികം ശോചനീയമാണെന്ന് ഈ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള എല്ലാവിധ പാക്കേജിനും വേണ്ടിയുള്ള സഹായങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യും പിന്നെ ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ഭൂമിയും അവർക്ക് ഭൂമിയും വീടുമുണ്ട് അപ്പോൾ അത് സറണ്ടർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഈ കാര്യത്തിൽ വന്നേക്കാം എന്നിരുന്നാൽ തന്നെയും ഈ പറഞ്ഞ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ നിന്നുകൊണ്ടുള്ള എല്ലാ സഹായങ്ങളും ഇവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കും തോട് വഴി വെള്ളം കയറുകയും വട്ടത്തറയിലുള്ള നാല് വീടുകളിലേക്ക് ഇന്നലെ രാത്രി 2 മണി മുതൽ വെള്ളം കയറി ഈ വെള്ളം കയറുന്നതിനെ സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് പോലും ഗ്രാമപഞ്ചായത്തിനോ അല്ലെങ്കിൽ വില്ലേജിനോ ലഭിച്ചിട്ടില്ല ഇതുവരെ ഞങ്ങളുടെ ഒരു ഉദ്ദേശം വെച്ച് ഈ സ്ഥലങ്ങളിൽ കയറും എന്നുള്ള ഒരു കണക്കുകൂട്ടലും കൊണ്ടാണ് ഈ പ്രദേശവാസികളും പഞ്ചായത്തും മുന്നറിയിപ്പ് കൊടുത്തത് പക്ഷേ എന്തായാലും ഇവരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ തന്നെ ഇന്നലെ രാത്രി തന്നെ എടുത്തിട്ടു ഏത് സാഹചര്യത്തിലും പ്രദേശവാസികളെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂൾ സജ്ജമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് വണ്ടിയും ബഡ് സ്കൂളിൻ്റെ വണ്ടിയും റെഡിയായിക്കൊണ്ടിരുന്നു എന്തായാലും രാത്രി 2 മണിക്ക് വെള്ളം കയറി നിങ്ങൾ ഇവിടെ നിന്ന് അടുത്ത വീട്ടിലേക്ക് മാറി ഇന്ന് രാവിലെ മഴ സ്വല്പം രാത്രി കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മഴ വെള്ളം കുറഞ്ഞിട്ടുണ്ട് 2013 തൊട്ട് ഒരു 6 പ്രാവശ്യമെങ്കിലും ഈ 4 വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് പല പ്രാവശ്യവും മാറി മാറി വരുന്ന വില്ലേജ് ഓഫീസറും തഹസിൽദാരും വഴിയും കളക്ടറുടെ ശ്രദ്ധയിലും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലും ഇവരുടെ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇതൊന്നും നടപ്പായിട്ടില്ല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ വീടും സ്ഥലം ഉള്ളതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ബാക്കിയുള്ള എന്ത് നടപടികൾക്കും പഞ്ചായത്തോടൊപ്പം തന്നെയുണ്ട് ഇവർക്ക് താമസ സ്ഥലം അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട ഭക്ഷണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ പക്ഷേ സർക്കാർ വിചാരിച്ചാൽ മാത്രമാണ് ഇവരെ 4 വീട്ടുകാരെയും ഒരു പുനരധിവാസ പാക്കേജ് വഴി വേറെ സ്ഥലങ്ങൾ ഈ താഴ്ന്ന പ്രദേശത്ത് എന്നും വെള്ളം കയറുന്ന ഒരു പ്രദേശമുണ്ട് അതുകൊണ്ട് മാറ്റി താമസിപ്പിക്കുന്ന സർക്കാർ തന്നെ വിചാരിക്കണം 2013, 18, 19 വർഷങ്ങളിലും ഈ വീടുകൾ പ്രളയത്തിൽ മുങ്ങിയിരുന്നു 3 കെടുതികളിലും വീട്ടുകാർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട് ഇപ്പൊ ഇത്ര നാൾ ഈ ടൈമിലൊക്കെ വെള്ളം കയറി മഹാപ്രളയത്തിന് വരെ നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ചിട്ട് പോലും ഇവർക്ക് ഇതുവരെ ഒരു തുക ഇവിടുന്ന് ലഭിച്ചിട്ടുള്ള ഒരു എന്താ പറയാ 2 വീട്ടുകാർക്ക് ഇപ്പോഴും ഒരു പൈസ പോലും കിട്ടിയിട്ടില്ലാതാണ് പിന്നെ കിട്ടിയൊരു പൈസ അവരിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് മേടിച്ചെടുത്ത് ആ കേസിൽപ്പെട്ട പ്രതി തന്നെ മേടിച്ചുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് തിരിച്ചു മേടിക്കണ്ടേ കൈ കൊണ്ട് കൊടുത്തതെന്നൊക്കെ പറയണേ ഇപ്പൊ എന്തായാലും ഇവർക്കൊരു ശാശ്വത പരിഹാരം കാണേണ്ടത് ആവശ്യമാണ് അതിപ്പോ ഉദ്യോഗസ്ഥരെ ഇതിപ്പോ അറിയിക്കാത്തത് വലിയൊരു അനാസ്ഥയായിട്ടാണ് നമുക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് പഞ്ചായത്തും കളക്ടറും സർക്കാരെ ഇടപെട്ട് ഇവർക്കൊരു മാറ്റിപ്പാർപ്പിക്കാൻ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു വീട് വെച്ച് മാറാനുള്ള സൗകര്യം എല്ലാ കൊല്ലവും ഇവരുടെ പ്രശ്നം ഇത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇവരെ ഒന്ന് അധികാരികളൊന്ന് ശ്രദ്ധയപ്പെടുത്തി പരമാവധി ഇവരെ മാറ്റിപ്പാർപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലം കൊടുത്തൊരു വീട് വെച്ച് പോകാനുള്ള സൗകര്യം ഒരുക്കണം തീരെ ആവശ്യതയിലായിട്ടുള്ള ആൾക്കാരുടെ ഇങ്ങനെ സ്ഥലത്ത് നിന്ന് പെര വയ്ക്കുള്ളൂ അപ്പോൾ അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.